സ്വാഗതം യുടെ യു എ സന്ദർശന വേളയിൽ വിശ്വപ്രഖ്യാതമായ സ്റ്റേഡിയത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ ആ വിശുദ്ധ കുർബാന മധ്യെ നൽകിയ ദൈവിക രഹസ്യങ്ങളിലെ വിരിഞ്ഞു വന്ന ആത്മീയ പ്രഭാഷണം സുവിശേഷ പ്രസംഗം അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതൊരു ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ അല്ല ഇത് മലയാളികളായ നമുക്കേവർക്കും ആ പ്രസംഗത്തിൻ്റെ സാരാംശം എന്നാൽ പദാനുപദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് അനുഗ്രഹീതർ ബ്ലസഡ് ഈ പദമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തൻ്റെ പ്രബോധനം ആരംഭിക്കുവാൻ യേശു ഉപയോഗിച്ചത് ഇന്നും അവിടുന്ന് തുടരുന്നു അത്യന്താപേക്ഷിതമായി ഈ സന്ദേശം മറ്റെന്തിനേക്കാളും ഉപരിയായി ഹൃദയത്തിൽ ഉറപ്പിക്കണം നിങ്ങൾ യേശുവിനോടൊപ്പമാണെങ്കിൽ അവൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അക്കാലത്ത് ശിഷ്യന്മാർ ചെയ്തതുപോലെ അനുദിനം നിങ്ങൾ ഈ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകും ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ യാഥാർത്ഥ്യമെന്നത് നിങ്ങൾ അനുഗ്രഹീതരാകുമെന്നല്ല നിങ്ങൾ അനുഗ്രഹീതരാണെന്നാണ് യു ഡ് അതൊരിക്കലും പൂർത്തീകരിക്കേണ്ട ബാഹ്യമായ പ്രതിവിധികളോ അറിഞ്ഞിരിക്കേണ്ട പ്രബോധനങ്ങളുടെ ഒരു കൂട്ടമോ അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സർവപ്രധാനമായി അതല്ല പകരം യേശുവിൽ നാം ദൈവപിതാവിൻ്റെ സ്നേഹഭാചനങ്ങളാണെന്ന അറിവാണ് വി ആർ ചിൽഡ്രൺ ഓഫ് ഗാഡ് ക്രിസ്തീയ ജീവിതം ഈ അനുഗ്രഹീത തത്വത്തിൻ്റെ ആനന്ദമാർന്ന ജീവിതമാണെന്നാണ് അർത്ഥം ഒരു പ്രണയകഥ പോലെ ജീവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാർന്ന പ്രണയകഥ തന്നെയായി പരിണമിക്കുന്നു അവനൊരിക്കലും നമ്മെ കൈവിടുകയില്ല നമ്മോടൊപ്പം കൂട്ടായ്മയിൽ ജീവിക്കാൻ അവൻ സദാ ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം ഈ ലോകത്തിൽ ആർക്കും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയ്ക്കും ഈ ആനന്ദത്തെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല ഏത് വേദനകൾക്ക് നടുവിലും ഈ ആനന്ദം നമുക്ക് സമാധാനം നൽകുന്നു നമ്മെ കാത്തിരിക്കുന്ന അനശ്വരമായ സന്തോഷത്തിൽ പങ്കുചേരാൻ ഈ ആനന്ദം നമ്മെ സഹായിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നിങ്ങളെ കണ്ടുമുട്ടുന്ന ആനന്ദവേളയിൽ ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് ഈ വാക്ക് പറയാനാണ് അനുഗ്രഹീതർ ബ്ലസഡ്സ് യേശു തൻ്റെ സ്വന്തം ശിഷ്യൻ ശിഷ്യരെ അനുഗ്രഹീതരെന്ന് വിളിച്ചു നാം ഇപ്പോഴും വ്യക്തിപരമായ സ്വർഗസുഖങ്ങളുടെ കാരണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ജനകീയമായ ചിന്തയുടെ മറുപറം നാം അതിൽ കാണേണ്ടതുണ്ട് ഇതനുസരിച്ച് സമ്പന്നരും അധികാരമുള്ളവരും അനുഗ്രഹീതരാണ് വിജയിച്ചവരും ജനക്കൂട്ടങ്ങളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരും അനുഗ്രഹീതരാണ് മറിച്ച് യേശുവിനാകട്ടെ ദരിദ്രരായിരുന്നു അനുഗ്രഹീതർ ബ്ലസ് ആർ ദ ദർ പ്രതിഷേധിക്കാതെ സഹിക്കുന്നവരും പരസ്യമായി പ്രത്യക്ഷപ്പെടാനാവാതെ നിഴലിൽ നിൽക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും യേശുവിന് അനുഗ്രഹീതരായിരുന്നു ആരാണ് ഇവിടെ ശരി യേശു ലോകമാണോ ഇത് മനസ്സിലാക്കാൻ യേശു എങ്ങനെയാണ് ജീവിച്ചതെന്ന് നാം കാണേണ്ടതുണ്ട് ഉപഭോക്ത സമ്പന്നതയിൽ അവൻ പിന്നോക്കമായിരുന്നു എന്നാൽ സ്നേഹത്തിൽ അവൻ സമ്പന്നനായിരുന്നു നിരവധി ജീവിതങ്ങളെ അവൻ സുഖപ്പെടുത്തി എന്നാൽ അവൻ്റെ ജീവിതത്തെ അവൻ ഒഴിവാക്കിയില്ല അവൻ വന്നത് ശുശൂഷിക്കാനാണ് ശുശൂഷിക്കപ്പെടാനായിരുന്നില്ല ഉണ്ടായിരിക്കുന്നതിൽ മഹത്വമില്ലെന്നും കൊടുക്കുന്നതിനാണ് മഹത്വമെന്നും അവൻ നമ്മെ പഠിപ്പിച്ചു അവൻ നീതിമാനും പ്രതിഷേധിക്കാതെ സഹിക്കുന്നവനുമായി ഒരിക്കൽ പോലും അവൻ എതിർപ്പ് പ്രകടമാക്കിയില്ല എന്നാൽ നീതിരഹിതരമായി അവനെ കുറ്റം വിധിക്കാൻ അവൻ സ്വയം വിട്ടുകൊടുത്തു ഈ മാർഗത്തിലൂടെയാണ് യേശു ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് സംലഭ്യമാക്കിയത് ഈ മാർഗത്തിലൂടെയാണ് അവൻ മരണത്തെയും പാപത്തെയും ഭയത്തെയും എന്തിനെ ഐഹികമായ എന്തിനേയും കീഴടക്കിയത് ദൈവസ്നേഹത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അവന് അത് അവനത് സാധ്യമാക്കിയത് ഇന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനെ അനുഗമിക്കാനുള്ള അനുഗ്രഹം വീണ്ടും കണ്ടെത്താം അവനെ അനുകരിച്ചു കൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് മറ്റാരെയും അന്വേഷിച്ചുകൊണ്ടല്ല അവനെയും അവൻ്റെ എളിമയാർന്ന സ്നേഹത്തെയും തേടിക്കൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കുടികൊള്ളുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവനോടൊപ്പം കൂട്ടായ്മയിലായിരിക്കുക ഇത് വിശ്വസിക്കുന്നുവോ നാം കേട്ട സുവിശേഷത്തിന് അനുസൃതമായി നിങ്ങൾ ജീവിക്കുന്നതിന് നന്ദി പറയുവാൻ കൂടിയാണ് ഞാനിവിടെ വന്നത് അവതരിപ്പിക്കുന്ന സംഗീതവും എഴുതിവെച്ച സംഗീതവും എന്ന വ്യത്യാസമാണ് എഴുതപ്പെട്ട സുവിശേഷത്തിനും ജീവിച്ച ഉള്ളതെന്ന് ജനം പറയുന്നു ഇവിടെയുള്ള നിങ്ങൾ സുവിശേഷത്തിൻ്റെ ലയവും ആവേശവും അനു അനുഗമിക്കുന്നവരാണ് നിരവധി രാജ്യങ്ങൾക്കും ഭാഷകൾക്കും റീത്തുകൾക്കുമായി ഒരുക്കപ്പെട്ട സംഗീത സംഗമമാണ് നിങ്ങൾ ഈ വൈവിധ്യം പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ് കൂടുതൽ ഇത് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സിംഹണി ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആനന്ദപൂർണമായ സംഗീത ലയങ്ങൾ ഒരുക്കുന്ന ഈ കലാദൃശ്യം ഒരു സാക്ഷ്യമാണ് അതാകട്ടെ സഭയെ പണുതുയർത്തുന്നു ബിഷപ്പ് ഹിൻഡർ അബുദാബിയിലെ പിതാവാണ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അദ്ദേഹം നിങ്ങളുടെ ഇടയനാണെന്ന് കരുതുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടയരാകാറുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നാറുണ്ട് ഇതിനായി ഞാൻ നിങ്ങൾക്ക് തന്നി പറയുന്നു അനുഗ്രഹീതരുടെ ജീവിതം നയിക്കുന്നതും യേശുവിനെ അനുഗമിക്കുന്നതും എല്ലായ്പ്പോഴും ഉല്ലാസപ്രദമല്ല പീഡിതരും അനീതി സഹിക്കുന്നവരും സമാധാനം സൃഷ്ടിക്കാൻ ഏറെ ശ്രമിക്കുന്നവരും എന്താണ് സഹനമെന്നും അറിയുന്നുണ്ട് വീട് വിട്ട് ഏറെ അകലെ ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹം നഷ്ടപ്പെടുത്തി ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിന് നടുവിൽ ഇവിടെ ജീവിക്കേണ്ടി വരികയെന്നത് അത്ര എളുപ്പമല്ല പക്ഷേ കർത്താവ് വിശ്വസ്തനാണ് തൻ്റെ ജനത്തെ അവൻ കൈവിടുകയില്ല മരുഭൂമിയിൽ ആശ്രമ ജീവിതത്തിൻ്റെ മഹാസ്ഥാപകനായ വിശുദ്ധനായ ആൻ്റണി ആബട്ടിൻ്റെ കഥ ഇവിടെ നമുക്ക് സഹായകമായേക്കാം വിശുദ്ധൻ എല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലെത്തുന്നു അവിടെ കൈപ്പേറിയ ഒരു സമരത്തിൽ സമരത്തിലാണ്ടുപോയ വിശുദ്ധന് ഒരു സമാധാനവും ലഭിച്ചില്ല സന്ദേഹങ്ങളും അന്ധകാരവും പഴയകാല ജീവിതത്തിൻ്റെ ഗൃഹാതുരത്വവും വിശുദ്ധനെ ആക്രമിച്ചു എന്നാൽ പിന്നീട് കഠിനമായ മനോദുഖങ്ങളിൽ കർത്താവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു വിശുദ്ധ ആന്റണി കർത്താവിനോട് ചോദിച്ചു നീ എവിടെ ആയിരുന്നു എൻ്റെ സഹനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നീ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല നീ എവിടെ ആയിരുന്നു എന്നാൽ വിശുദ്ധൻ ശക്തമായി യേശുവിൻ്റെ മറുപടി ശ്രമിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ട് ആന്റണി സെൻറ് അത്താൻ അത്തനാസിയോസിൻ്റെ വിട്ട ആന്റണി പത്ത് കർത്താവ് അരികയുണ്ട് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം നാം ഏതെങ്കിലും ദുഃഖങ്ങളോ ക്ലേശപൂർണമായ കാലഘട്ടത്തെയോ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിനോടൊപ്പമാണ് നാം എങ്കിലും നാം ണെന്ന് തോന്നാം ആ നിമിഷങ്ങളിൽ ദൈവം പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ കൂടി അവൻ നമ്മോടൊപ്പം സഹകമിക്കുന്നുണ്ട് നാം മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ നമുക്കായി ഒരു പുതിയ പാത തുറന്നു തരും എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുക മരുഭൂമിയിൽ പോലും വഴിയൊരുക്കാൻ അവന് കഴിയും േശയ്യ നാല്പത്തി മൂന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നാടകീയമായ ചേഷ്ടകൾ ആവശ്യമില്ലെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിലേക്ക് നോക്കൂ ലിഖിതമായതൊന്നും അവൻ ശേഷിപ്പിച്ചിട്ടില്ല ഒന്നും നിർബന്ധിച്ച് നിർമ്മിച്ചിട്ടുമില്ല എങ്ങനെ ജീവിക്കണമെന്ന് അവൻ പറഞ്ഞു വെച്ചത് നമ്മോട് എന്തെങ്കിലും മഹാകാര്യങ്ങൾ നിർമ്മിക്കണമെന്നോ സവിശേഷമായ ശ്രദ്ധയാകർഷിക്കാവുന്ന എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കണമെന്നോ അല്ല കലയുടെ ഒരു സൃഷ്ടി മാത്രമാണ് അവൻ ആവശ്യപ്പെട്ടത് നമ്മുടെ ജീവിതം കൊണ്ട് എല്ലാവർക്കും അത് സാധ്യമാണ് താനും വിശുദ്ധി എന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ റോഡ് മാപ്പോ മാർഗരേഖയോ ആണ് അതിന് അവർക്ക് അതിമാനുഷ്യ പ്രവൃത്തികൾ വേണ്ട അനുദിന ജീവിതത്തിൽ യേശുവിനെ അനുകരിച്ചാൽ മാത്രം മതി അവർ നമ്മെ ക്ഷണിക്കുന്നത് നിർമ്മലമായി സൂക്ഷിക്കാനാണ് എന്ത് സംഭവിച്ചാലും വിനയവും നീതിയും പരിശീലിക്കുക എല്ലാവരോടും കരുണയുള്ളവരാകുക ദുരിതങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക ഇതാണ് അനുദിന ജീവിതത്തിലെ വിശുദ്ധി ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്ഭുതങ്ങളോ അസാധാരണമായ അടയാളങ്ങളോ ആവശ്യമില്ല വിശുദ്ധി അതിമാനുഷ്യർക്കുള്ളതല്ല എന്നാൽ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടുന്നവരാണ് വിശുദ്ധർ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ കഴിയും ഭൂമിയിൽ നിലകൊള്ളുന്ന വൃക്ഷങ്ങളെപ്പോലെയാണവർ അവർ അശുദ്ധമായ വായു വലിച്ചെടുത്ത് ദിവസേന ശുദ്ധവായു പുറന്തള്ളുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാകണമെന്നാണ് ക്രിസ്തുവിൽ വേരുകൾ ആഴ്ത്തി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ യേശുവിനോടൊപ്പമായി നന്മ ചെയ്യാൻ സന്നദ്ധരാകണം നിങ്ങൾ നിങ്ങളുടെ സമൂഹങ്ങൾ സമാധാനത്തിൻ്റെ ശാദ്വല ഭൂമികളാകട്ടെ ഏറ്റവും ഒടുവിലായി ഒരു നിമിഷം രണ്ടു തരം അനുഗ്രഹീത അവസ്ഥകളെക്കുറിച്ച് പരിഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ശാന്തശീലർ ഭാഗ്യവാൻമാർ മത്തായി അഞ്ച് അഞ്ച് മറ്റുള്ളവരെ ആക്രമിക്കുകയോ കീഴടക്കുകയോ ചെയ്യുന്നവർ അനുഗ്രഹീതരല്ല യേശുവിൻ്റെ പ്രവർത്തന പാത ഉയർത്തിപ്പിടിക്കുന്നവരാകണം നാം യേശു നമ്മെ രക്ഷിച്ചു തമ്മിൽ കുറ്റം ആലോചിച്ചവരെപ്പോലും അടുപോലും ശാന്തത പാലിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിനെ ഇവിടെ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുരിശുദ്ധകാലത്തെ സാരന്മാരെയും അക്രൈസ്തവരെയും സമീപിക്കാൻ വിശുദ്ധൻ തൻ്റെ സഹോദരന്മാർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി അദ്ദേഹം എഴുതി അവരുമായി വാഗ്വാദത്തിനോ തർക്കത്തിനോ നിൽക്കരുത് മനുഷ്യ സൃഷ്ടികളെല്ലാം ദൈവ സ്നേഹത്തിന്റെ പരിധിയിലാണെന്നും അതുകൊണ്ട് തന്നെ അവർ ക്രൈസ്തവരാണെന്നും ഉദ്ഘോഷിക്കട്ടെ ബുള്ളറ്റ വാദങ്ങളോ പ്രതിവാദങ്ങളോ ഇത് പുരോഹിതർക്കും ബാധകമാണ് വാദങ്ങളോ പ്രതിവാദങ്ങളോ അക്കാലത്ത് നിരവധി പേർ കനത്ത തോതിൽ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് പുറത്തു പോയിരുന്നത് എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞത് ക്രൈസ്തവർ പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ടത് വിനയമാർന്ന വിശ്വാസവും സുദൃഢമായ സ്നേഹവുമാണെന്നായിരുന്നു ശാന്തശീലരായിരിക്കുക എന്നത പ്രധാനമാണ് ഈ ലോകത്ത് ദൈവത്തിൻ്റെ വഴികൾ അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തിന് നാം പ്രവാഹഗതി ഒരുക്കണം അതല്ലെങ്കിൽ നാം ഫലം പുറപ്പെടുവിക്കില്ല രണ്ടാമതായി സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ വാക്യം അമ്പത് ഒരു ക്രൈസ്തവൻ അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന സമൂഹത്തിന് സമാധാനം പടുത്തുയർത്തുന്നവരാകണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ യേശു അഭിസംബോധന ചെയ്യുന്ന സഭകളിലെ ഫിലാഡാൽഫിയ്ക്ക് നിങ്ങളുമായി സാദൃശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു മറ്റുള്ള ഏതൊരു സഭയെയും പോലെ ഈ സഭയെ ഒരിക്കലും യേശു ഒന്നിനും ശാസിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ സഭ യേശുവിൻ്റെ വചനം സൂക്ഷിക്കുകയും അവൻ്റെ നാമം ഉപേക്ഷിക്കാതെ വിഷമതകളുടെ നടുവിൽ പോലും നിരന്തരം പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഫിലാഡാൽഫി എന്നാൽ സഹോദര സ്നേഹമെന്നാണ് അർത്ഥം സാഹോദര്യമാർന്ന സ്നേഹം യേശുവിൻ്റെ വചനത്തിൽ ഊന്നി നിരന്തരം പരിശ്രമിച്ച് സാഹോദര്യ സ്നേഹത്തിലായിരിക്കുന്ന സഭ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നു ഫലം പുറപ്പെടുവിക്കുന്നു സമാധാനം കാത്തു കാത്തുസൂക്ഷിക്കാനും ഐക്യത്തിലായിരിക്കാനും പരസ്പരം കരുതലുള്ളവരായിരിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒന്നാം കിട ക്രൈസ്തവരെന്നോ രണ്ടാം കിട ക്രൈസ്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സുന്ദരമായ സാഹോദര്യത്തിലായിരിക്കുക നിങ്ങളെ യേശു അനുഗ്രഹീതരെന്ന് വിളിക്കട്ടെ അധീരരാകാതെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് തമ്മിലും തമ്മിൽ തമ്മിലും മറ്റുള്ളവരോടുള്ള സ്നേഹം നിങ്ങളിൽ നിറയട്ടെ ഒന്ന് തെസ്ലോനിയ മൂന്ന് പന്ത്രണ്ട് എനിക്ക് ഇത് ആനന്ദത്തിൻ്റെ സ്രോതസ്സായിരുന്നുവെന്നും ഇതിൽ പങ്കെടുത്ത ഏവർക്കും സ്നേഹാഭിവാദനങ്ങൾ നേരുന്നുവെന്നും ഈ ചടങ്ങിൻ്റെ സമാപനത്തിന് മുമ്പായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ പങ്കാളികളായ കൽദായൻ കോപ്റ്റിക് ഗ്രീക്ക് കാത്തലിക് ഗ്രീക്ക് മെൽക്കേറ്റ് ലാറ്റിൻ മറോനാറ്റ് സീറോ കാത്തലിക് സീറോ മലബാർ കാത്തലിക് സീറോ മലങ്കര കാത്തലിക് വിശ്വാസികൾക്കെല്ലാം നന്ദി ഈ സന്ദർശനത്തിൻ്റെ ഒരുക്കങ്ങൾക്കും ഇവിടെയുള്ള അജപാലന പ്രവർത്തനങ്ങൾക്കും ബിഷപ്പ് ഹിൻഡറിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു ഫാത്രിയാർഗീസുമാർ മേജർ ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ വൈദികർ സമർപ്പിതർ അവതാരത്താലും സേവന തീഷ്ഠതയാലും ഏറെ പ്രതിബദ്ധതയോടെ പങ്കെടുത്ത അൽമായർ അവരുടെ സമൂഹങ്ങൾ എന്നിവർക്കെല്ലാം ആത്മാർത്ഥമായി നന്ദി ഞാൻ അഭിവാ അഭിവാദ്യം നേരുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഇയാൻ സായിദ് ഫിദർ സായിദ് സായിദിൻ്റെ മക്കൾ സായി ഭവനത്തിൽ സഭയോടുള്ള സ്നേഹത്തിലും ആനന്ദകരമായ സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തിലും നിലനിൽക്കാൻ ഏറ്റവും അനുഗ്രഹീതയായ കന്യാമാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ പ്രൈസ്തലോൺ